ആശങ്ക വാനോളം ഉയർത്തി കേരളത്തിൽ പക്ഷിപ്പനിയും സ്ഥിരീകരിച്ചു. സാംക്രമിക രോഗങ്ങളുടെ കൂടാരമായി മാറുകയാണോ നമ്മുടെ കൊച്ചു കേരളം? പക്ഷിപ്പനി കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മാത്രമല്ല വ്യാപാര വാണിജ്യ മേഖലകളെയും സാമ്പത്തിക മേഖലയെയും തച്ചുടയ്ക്കും. ഇതെല്ലാം താങ്ങാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുമോ? ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? എന്തൊക്കെ കരുതൽ വേണം? അതെല്ലാം വിശദമായി ചർച്ച ചെയ്യുകയാണിവിടെ. പക്ഷികളിൽ വരുന്ന വൈറൽ പനിയാണ് പക്ഷിപ്പനി. പ്രത്യേകിച്ച് ജലാശയങ്ങളിൽ കാണുന്ന പക്ഷികൾക്ക് പിടിപെടുന്ന രോഗം. ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസാണ് രോഗകാരണം. പെട്ടെന്ന് പടരുമെന്നതിനാൽ പക്ഷികൾ കൂട്ടത്തോടെ ചാകും. സാധാരണഗതിയിൽ മനുഷ്യരെ ബാധിക്കാറില്ലെങ്കിലും H5N1, H7N9 എന്നീ വൈറസുകൾ മനുഷ്യരെ ബാധിക്കും. ഇതിൽ H5N1 അല്പം അപകടകാരിയുമാണ്. ഈ വൈറസുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി മനുഷ്യന് കുറവാണ്. അതിനാൽ തന്നെ രോഗം ബാധിച്ച പക്ഷികളുമായുള്ള വളരെ അടുത്ത സമ്പർക്കം രോഗം മനുഷ്യരിലേക്ക് പകരാനുള്ള സാഹചര്യമൊരുക്കും. രോഗബാധ ഉണ്ടായാൽ 2 മുതൽ 7 ദിവസത്തിനുള്ളിൽ സ്ഥിരീകരിക്കാം. 17 ദിവസം വരെ രോഗലക്ഷണങ്ങൾ നീളാം. കടുത്ത പനി, ചുമ, തൊണ്ടവേദന, വയറിളക്കം, ഛർദി, വയറുവേദന, നെഞ്ചുവേദന, മോണയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള രക്തസ്രാവം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. രോഗബാധ സംശയിച്ചാൽ 48 മണിക്കൂറിനകം മരുന്ന് നൽകണം. H1N1 മരുന്നായ ഒസൽടാമിവർ ഗുളികകളാണ് രോഗപ്രതിരോധത്തിന് നൽകുന്നത്. പക്ഷികളുടെ രോഗം നിയന്ത്രണ വിധേയമാക്കുകയാണ് രോഗം മനുഷ്യനെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതൽ. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരില്ല. എങ്ങനെ നമ്മുടെ നാട്ടിൽ വരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ പക്ഷിക്കൂട്ടങ്ങൾ ഇരിക്കുന്നു ആരോഗ്യമുള്ളത്. അപ്പോൾ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തു നിന്നോ എവിടെന്നെങ്കിലും ദൂരത്തു നിന്ന് ഈ ദേശാടന പക്ഷികൾ വളരെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് വരുന്ന പക്ഷികളാണ്. അപ്പോൾ ആ പക്ഷികൾ കൊണ്ടുവന്ന് അവരുടെ കഷ്ടത്തു നിന്നും ഒക്കെ ആയിരിക്കും പലപ്പോഴും വേറൊരു നാട്ടിലോട്ട് ഇത് പകരുന്നത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ എത്തിയത്. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിലിപ്പം കൂട്ടം കൂട്ടമായിട്ട് ഇപ്പോൾ ഡക്സ് ആയിക്കോട്ടെ, കോഴി കൂട്ടം കൂട്ടമായിട്ട് വളരുന്ന പക്ഷികൾ അവർ തമ്മിലങ്ങ് പകർത്താൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് പകരുന്നത്. ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് പക്ഷിപ്പനി. ഇൻഫ്ലുവൻസ പനികൾ പല ടൈപ്പുമുണ്ട്. ഇപ്പോൾ മനുഷ്യനെ കൂടുതൽ ബാധിക്കുന്ന ചിലതൊക്കെ ഉണ്ട്. പക്ഷേ ഈ H5 പനിയാണെന്നാണ് ഇപ്പോഴത്തെ പക്ഷിപ്പനിയെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. H5 ഇനത്തിൽപ്പെട്ട പനിയെന്നാണ് ആനിമൽ ഹസ്ബൻഡറിയുടെ ഏറ്റവും ഉന്നത തരത്തിലുള്ള ലാബ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ H5 പനികൾ സാധാരണഗതി പക്ഷിക്കകത്ത് തന്നെ നിൽക്കുന്നൊരു സാധനമാണ്. പിന്നെ മനുഷ്യർ ഈ പക്ഷികളുമായിട്ടോ അല്ലെങ്കിൽ പക്ഷി ഇറച്ചിയായിട്ടോ അല്ലെങ്കിൽ പക്ഷിക്കാഷ്ണമൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഇടപഴകൽ. അപ്പോൾ വളരെ ക്ലോസ് ഇടപഴകൽ എന്ന് വെച്ചാൽ ആ റിസ്ക് കൂടിയെന്ന് എത്രത്തോളം ക്ലോസ് ആണോ എന്നുള്ളത്. ഇപ്പോൾ നടക്കുന്ന ഉദാഹരണത്തിൽ ഇപ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നടപടി മൃഗസംരക്ഷണ വകുപ്പ് ചെയ്യുന്നത് ഈ പക്ഷികളെ മാസമായിട്ട് കൊല്ലുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന വ്യക്തികളാണ് ഏറ്റവും ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് പകർന്നു കൂടാ എന്നില്ല. ഇപ്പോൾ നമുക്ക് ഇത് പറയുന്നതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർഷങ്ങളായിട്ട് വന്ന എപ്പിസോഡ്സിൽ നിന്നും മനുഷ്യർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം H5 തന്നെയാണ് പല നാട്ടിലും വന്നത്. അത് മനുഷ്യരിലോട്ട് അങ്ങോട്ട് പകർന്നതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല. ഇനി അല്പം ചരിത്രം. പക്ഷിപ്പനിക്ക് കാരണമായ H5N1 വൈറസ് ആദ്യം മനുഷ്യനിൽ രോഗബാധ ഉണ്ടാക്കിയത് 1997 ചൈനയിലെ ഹോങ്കോങ്ങിൽ. അതിനുശേഷം 2003 ഉം 2004 ഉം ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ പക്ഷികളിൽ ബാധിച്ച രോഗം മനുഷ്യരിലേക്കും പടർന്നു. 100-ലേറെ പേർക്ക് രോഗം ബാധിച്ചപ്പോൾ ചിലർക്ക് ജീവൻ നഷ്ടമായി. 2013 മാർച്ചിലാകട്ടെ ചൈനയിൽ H7N9 വൈറസ് മൂലമുള്ള പക്ഷിപ്പനിയും കണ്ടെത്തി. 3 പേർക്ക് ഈ വൈറസ് ബാധ മൂലം അസുഖം പിടിപെടുകയും ചെയ്തു. പക്ഷേ ചൈനയ്ക്ക് പുറത്ത് ഒരിടത്തും H7N9 വൈറസ് ബാധ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കേരളത്തിൽ ആദ്യമായാണ് പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നത്. ഇതോടെ 100-ലേറെ കർഷകർക്ക് ഉപജീവനത്തിന്റെ ചിറകൊടിഞ്ഞു. കർഷകർക്ക് പക്ഷേ ആശങ്കയില്ല, ഭയപ്പാടുമില്ല. ഒരു നെരുപ്പോടാണ് ഇപ്പോൾ അവരുടെ നെഞ്ചിൽ. ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യവും ബാക്കി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ കർഷകരുടെ ഉപജീവനമാണ് താറാവ് വളർത്തൽ. ക്രിസ്മസ്, പുതുവത്സരാഘോഷങ്ങൾ കണക്കിലെടുത്ത് 10,000-ക്കണക്കിന് താറാവുകളെയാണ്
ഓരോ കർഷകനും കണ്ണിമ ചുമ്മാതെ വളർത്തിയത്. ഇവയ്ക്കുമേലാണ് ഇടുത്തി പോലെ പക്ഷിപ്പനി പറന്നിറങ്ങിയത്. എന്നാൽ നവംബർ ആദ്യവാരം തന്നെ കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പക്ഷിപ്പനിയുടെ മുന്നറിയിപ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ ഇവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും തുടങ്ങിയില്ല. താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് ഉണർന്നു. ആദ്യ പരിശോധന കേരളത്തിൽ. പക്ഷിപ്പനി കണ്ടെത്തിയാൽ സ്ഥിരീകരണം വരേണ്ടത് കേന്ദ്രത്തിൽ നിന്നും. സാമ്പിളുകൾ നേരെ ഭോപ്പാലിലെ ഹൈസെക്യൂരിറ്റി ലാബിലേക്ക് അയച്ചു. തിങ്കളാഴ്ച ഫലം വന്നു. കുട്ടനാട്ടിൽ പക്ഷിപ്പനി തന്നെ. താറാവുകൾ കൂട്ടത്തോടെ ചത്തുവീഴാൻ കാരണം പക്ഷിപ്പനി. ആദ്യമൊരു അങ്കലാപ്പ്, പിന്നീട് സംവിധാനങ്ങൾ ഉണർന്നു. രോഗം ബാധിച്ച പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ തീരുമാനമായി. രോഗം ആദ്യം കണ്ട സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ പക്ഷികളെയും, താറാവായാലും കോഴിയായാലും മറ്റ് പക്ഷികളായാലും എല്ലാ പക്ഷികളെയും നശിപ്പിക്കുക, അതിനെ നശിപ്പിച്ചിട്ട് അതിനെ ശാസ്ത്രീയമായ രീതിയിൽ മറവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൂട്ടക്കുരുതിയെക്കുറിച്ച് കേട്ട മാത്രയിൽ കർഷകർ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധത്തിലും കഴമ്പുണ്ട്. പോറ്റി വളർത്തിയ താറാവുകൾക്കാണ് കൺമുന്നിൽ കൂട്ടക്കുരുതി. അതിനു പിന്നാലെയുള്ള സാമ്പത്തിക നഷ്ടം, ഇതൊക്കെ ആര് നികത്തുമെന്ന ന്യായമായ ചോദ്യവും. ഒരു വർഷത്തെ അധ്വാനം മുഴുവൻ ചാമ്പലാകുന്ന കാഴ്ച അതിദാരുണം. അമിതമായ ദൈവവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ ആത്മഹത്യ എന്നത് മറ്റേത് കൃഷിക്കാരാണെങ്കിലും ആത്മഹത്യ 3 പ്രാവശ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങളിത് ചെയ്യാതെ നിൽക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് താറാങ്കുഞ്ഞ് മിഷനിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് മുതൽ ഇതിനെ വിൽക്കുന്ന വരെ എന്തെങ്കിലും അസുഖം ദിവസം ഒന്നുമില്ലെങ്കിൽ ഇത് ഇറങ്ങുന്ന ദിവസത്തിൽ ഈ രാത്രി എലി പിടിക്കും. 10 ദിവസം കഴിഞ്ഞാൽ പുറത്ത് വിട്ട് കഴിയുമ്പോൾ അതിനെ കാക്ക പിടിക്കും. അത് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് പുറത്ത് വിട്ട് കഴിയുമ്പോൾ അതിനെ കാട്ടുപൂച്ചയും ഈ നമ്മുടെ കീരിയും പിടിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചേര പിടിക്കും. അങ്ങനെ ദിവസവും ഓരോ ഏതെങ്കിലും 10 ശത്രുക്കളെ കൈകാര്യം ചെയ്താണ് ഞങ്ങൾ ഇതിനെ വളർത്തുന്നത്. അപ്പോൾ ഈ ശത്രുക്കളോട് പൊരുതി ഏറ്റവും ഇരയായി ജീവിക്കുന്നത്, അതായത് ഇരകളായിട്ട് മാത്രം ജീവിക്കുന്ന ജീവിയാണ് താറാവ്. ഇതിന് പ്രതികരിക്കാൻ പോലും കഴിവില്ല. ആ ഇരകളെ വളർത്തുന്ന ഞങ്ങളും ഇരകളായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വേട്ടക്കാരെല്ലാം കൂടെ ഞങ്ങളുടെ ദേഹത്തേക്ക് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ താറാവും ഇരയായി, ഞങ്ങൾ വളർത്തുകാരും ഇരയായി. രോഗബാധിത പ്രദേശങ്ങളിലേക്കായി ദ്രുതകർമ്മസേന രൂപീകരിച്ചു. പക്ഷികളെ കൊന്നൊടുക്കാൻ പോകുന്നവർക്കുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കി. അപ്പോഴാണ് പ്രതിരോധ മരുന്നിന് കേരളത്തിൽ കടുത്ത ക്ഷാമമുണ്ടെന്ന് ആരോഗ്യവകുപ്പിന് നേരിട്ട് ബോധ്യപ്പെട്ടത്. H1N1 മരുന്നിന് ക്ഷാമമുണ്ടെന്ന് പലവട്ടം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ സർക്കാരിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നടപടികൾ വേഗത്തിലാക്കി. ഒസൽടാമിവർ ഗുളികകൾ രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും എത്തിച്ചു തുടങ്ങി. മരുന്ന് നിർമ്മാണ കമ്പനികളോട് 400,000 ഗുളികകൾ നിർമ്മിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ വഴി നിർദ്ദേശം നൽകി. 300,000 ഗുളികകൾ ടെൻഡറിലൂടെ വാങ്ങാനും തീരുമാനിച്ചു. പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും അടുത്തിടപഴകിയ കർഷകർക്കും മരുന്ന് നൽകുന്നുണ്ട്. ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘങ്ങൾ രോഗബാധിത പ്രദേശങ്ങളിലെത്തി പക്ഷികളെ കൊന്നൊടുക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ സർവൈലൻസ് സംഘങ്ങൾ വീടുകൾ കയറിയിറങ്ങി അസാധാരണമായ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരുണ്ടോ എന്നും അന്വേഷിക്കുന്നു. ഒരു കർഷകന്റെയും ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുടെയും അടക്കം തൊണ്ടയിലെ സ്രവം പരിശോധനയ്ക്കായി ദില്ലി NCDCയിലേക്ക് അയച്ചിട്ടുണ്ട്. ആർക്കും ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചില്ല. മനുഷ്യരിലേക്ക് പകരുന്ന സാധ്യത വളരെ വിരളമാണ്. എന്നാലും എത്ര വിരളമാണെങ്കിലും ആരോഗ്യവകുപ്പിൻ്റെ ഉത്തരവാദിത്വം കണ്ണു തുറന്ന് നോക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതുകൊണ്ട് നിരീക്ഷിക്കാൻ വേണ്ടി ഹൗസ് ടു ഹൗസ് വീട് വീടാന്തരം പോയിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ JHI, HIമാർ, JHIമാർ, JPHN, ആശമുതലായാൽക്കാരൊക്കെ ടീംസായി ഫോം ചെയ്തിട്ട് ഓരോ ആൾക്ക് ഇത്ര ഇത്ര വീടുകൾ നിന്ന് വീതിച്ച് കൊടുത്ത് അവർ വീട് വീടാന്തരം ഡെയിലി കയറി ഇറങ്ങി എന്തെങ്കിലും പനി വല്ലതും ഉണ്ടോ, പനികളെല്ലാ നാട്ടിലും അല്ലെങ്കിലും ഉണ്ടാവും, അപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള നമ്പറിൽ വല്ല പനികളുണ്ടോ,
എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ പനിയുള്ളവർക്ക് ഈ പക്ഷികളായിട്ട് പ്രത്യേക കോൺടാക്റ്റ് വല്ലതും ഉണ്ടായിരുന്നോ? ഇതെല്ലാം നോക്കിയാണ് നമ്മൾ. അപ്പോൾ അത് രണ്ടാമത്തത്. കേന്ദ്ര സംഘമടക്കം വിദഗ്ധർ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ പക്ഷിപ്പനി സ്ഥിരീകരിച്ച് 3 നാളുകൾക്ക് ശേഷമാണ് വൈറസ് H5N1 ആണെന്ന് കണ്ടെത്തിയത്. വൈറസ് മനുഷ്യരെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ വേണ്ടത് അതീവ ജാഗ്രത എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. H5N1 പൊതുവേ അതിൻ്റെ സ്പ്രെഡിങ് പൊട്ടൻഷ്യൽ ഈ പിന്നെ പാൻഡമിക് പൊട്ടൻഷ്യലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വൈഡ് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കുറച്ച് കുറവുള്ള വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ്. പക്ഷേ ഈ വൈറസിനുള്ള ഒരു പ്രത്യേകത, ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മ്യൂട്ടേറ്റ് ചെയ്യുന്നൊരു വൈറസ്, പുതിയ പുതിയ ജനിതക മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു വൈറസാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും നേരത്തെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു, അതിലാണ് നമ്മുടെ ഇതിനെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഒരു വിജയം എന്ന് പറയുന്നത്. ഇപ്പം പബ്ലിക് ഹെൽത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആവശ്യമുണ്ട്, അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആവശ്യമുണ്ട്. ഇതിനൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫർട്ടിനകത്ത് ഡെഫിനറ്റായിട്ട് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഭീതി ഒരുപാട് ആവശ്യം, ആശങ്കയുടെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ജാഗ്രത എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമുണ്ട്, പ്രത്യേകിച്ചും ബേഡ്സിനെ ഹാൻഡിൽ ചെയ്യുന്നവർ. ഇപ്പം നമ്മൾ പല ടി വിയിലൊക്കെ കാണുന്ന പല പിക്ചേഴ്സിനകത്തും വെറുതെ കൈകൊണ്ട് എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഒരു പ്രവണതയുണ്ട്. അത് കുറച്ചും കൂടെ നമ്മൾ കെയർഫുൾ ആവേണ്ടിയിരിക്കും. ബോധവൽക്കരണം അനിവാര്യം, അതിന് കാലതാമസവും അരുത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പൊതുജന പിന്തുണയും സഹകരണവും ഉറപ്പാക്കണം. രോഗപകർച്ചയുടെ ആക്കം കുറയ്ക്കാൻ ഇതാണ് നല്ല മാർഗമെന്ന തിരിച്ചറിവിലാകും വിജയം. രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ കൊന്നൊടുക്കിയ ശേഷം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ഫോഗിംഗ് അടക്കം നടത്തും. അതിനുശേഷം 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷികളെ നിരീക്ഷിക്കും. പ്രശ്നങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ ഈ പക്ഷികളെയും കൊല്ലും. അതുവരേക്കും ഈ മേഖലകളിൽ പക്ഷികളെ കൊണ്ടുവരുന്നതും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും മാംസ വ്യാപാരവും ഒപ്പം കോഴിവളം കൊണ്ടുപോകുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. 1 കിലോമീറ്റർ കയറി കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇതുപോലെ രോഗലക്ഷണങ്ങൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനുള്ള നടപടി. 3 കിലോമീറ്റർ, ആദ്യത്തെ 3 കിലോമീറ്റർ വീണ്ടും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും നമ്മൾ കള്ളി ചെയ്യേണ്ടി വരും. അതേസമയം മുൻകരുതലുകൾ എടുത്താൽ ഈ രോഗം പ്രതിരോധിക്കാനാകും. വ്യക്തിശുചിത്വം പ്രധാനം. ജനറൽ ഹൈജീൻ, ഇപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും എത്ര ഹൈ ടെക്നോളജി വന്നാലും നമ്മൾ സോപ്പും വെള്ളം വെച്ച് കൈ കഴുകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്ര വലിയ ടെക്നോളജി വന്നാലും ഇന്നും ആശുപത്രിക്കകത്തുള്ള അണുബാധകൾ പോലും നിയന്ത്രിക്കുന്നതിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുന്നത്, അതിന് വേറെ ഈക്വലൻ്റ് ഒന്നുമില്ല. അത്രയും നല്ലൊരു മാർഗമാണ് ഏത് അണുബാധകളുടെ പകർച്ച തടയാൻ. ഇറച്ചിയും മുട്ടയും നന്നായി പാചകം ചെയ്തു കഴിച്ചാൽ രോഗം പകരാനുള്ള സാധ്യതയുമില്ല. ഇക്കാര്യത്തിൽ ബോധവൽക്കരണം നൽകാൻ ആരോഗ്യ പ്രവർത്തകരടങ്ങുന്ന സംഘം തന്നെ രംഗത്തെത്തി. പക്ഷികളെ കൊന്നൊടുക്കിയതുകൊണ്ട് മാത്രം തീരുന്നില്ല പ്രശ്നങ്ങൾ. വാണിജ്യ വ്യാപാര മേഖലകളും പ്രതിസന്ധിയിലായി. മാംസ വ്യാപാര മേഖലയിലും ഹോട്ടലുകളിലും വിൽപ്പന കുത്തനെ കുറഞ്ഞു. കേരളത്തിലെ കർഷകർ വളരെ ദുരിതമനുഭവിക്കുകയാണ്. ഈ ദുരിതത്തിനൊരു പരിഹാരമെന്ന നിലയിൽ കർഷകരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി അടിയന്തരമായി ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അത് ഇറച്ചിക്കോഴികളിലോ മറ്റു പക്ഷി മൃഗാദികളിലോ കണ്ടെത്തിയില്ല എന്നുള്ള വ്യക്തമായ ഒരു വിവരം, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളിലുണ്ടായ ആശങ്ക പരിഹരിക്കേണ്ടതിലേക്ക് ഗവൺമെൻറ്, ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും വ്യക്തമായി ഒരു നിർദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ വിനോദസഞ്ചാരികൾ കേരളത്തെ ഒഴിവാക്കി യാത്ര തുടങ്ങി. ഇതെല്ലാം സർക്കാർ ഖജനാവിലുണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. ഹൗസ് ബോട്ട് ഓണേഴ്സ് വളരെ സജീവമായിട്ട് ഇതിനകത്ത് പരമാവധി ഈ ഒരു കാര്യത്തെ, ഈ ഒരു ആഘാതം കുറയ്ക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഗവൺമെൻറ് മറ്റു കാര്യങ്ങൾ ഒരു ഭാഗത്ത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇന്നലെയുമായിട്ട് വലിയ പ്രതിസന്ധി ഉള്ളത് കുറഞ്ഞു കാണുന്നില്ല. എങ്കിൽ പോലും വാർത്ത വരുന്നതിനനുസരിച്ച് കുറയുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഈ ആശങ്ക ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രയാസവും സഞ്ചാരികൾക്ക് സൃഷ്ടിക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമം ഹൗസ് ബോട്ട് ഓണേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഇതെല്ലാം രോഗം വന്ന ശേഷമുണ്ടായ നടപടികൾ, ജാഗ്രത, ഇത് മതിയോ നമുക്ക്? കതിരിന്മേൽ വളം വെക്കുന്നതാണോ നല്ലത്?
വിവിധതരം സാംക്രമിക രോഗങ്ങൾക്ക് വിളനിലമാണ് ഇന്ന് കേരളം. ദേശാടന പക്ഷികൾ മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയും പരിസര ശുചീകരണമില്ലായ്മയും രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. തുടച്ചുമാറ്റിയെന്ന് അവകാശപ്പെട്ട രോഗങ്ങൾ പതിന്മടങ്ങ് ശക്തിയിൽ കേരളത്തെ ഗ്രഹിച്ചതും നമ്മൾ കണ്ടു. ഓരോ വർഷവും പുതിയ പുതിയ വൈറസ് രോഗങ്ങൾ കണ്ടെത്തുമ്പോൾ ഇവിടെ അതിന്റെ സാന്നിധ്യം അറിയുന്നത് പകർച്ചവ്യാധി ആയ ശേഷം, ചിലപ്പോൾ ജീവൻ കവർന്ന ശേഷവും. ഭൗതിക സാഹചര്യങ്ങളുടെ കുറവില്ല നമുക്ക്, വിദഗ്ധരും ആവോളമുണ്ട്. എന്നിട്ടും അതിനെ ഏകോപിപ്പിക്കാൻ കഴിയാതെ വരുന്നത് ആരുടെ ജാഗ്രത കുറവ്? പരിശോധനാ സംവിധാനങ്ങൾക്കായി രാജീവ് ഗാന്ധി സെന്റർ പോലെ രാജ്യാന്തര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളെ സഹകരിപ്പിച്ചാൽ ചികിത്സ തുടങ്ങുന്നതിലുള്ള കാലതാമസമെങ്കിലും ഒഴിവാക്കാം. ഇവിടം രോഗങ്ങളുടെ കലവറയാകുമ്പോൾ അതറിയാതെ പോകുന്നത് വീഴ്ച തന്നെയാണ്. നമ്മൾ ഈ പക്ഷിപ്പനി ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ പക്ഷിപ്പനിക്കെതിരെ പക്ഷിപ്പനിയുടെ പുറകെ നമ്മളെല്ലാം പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ചിക്കൻഗുനിയ വരും, അപ്പോൾ അതിൻ്റെ പുറകെ എല്ലാവരും പോകും. പിന്നെ ഡെങ്കി വരും, അപ്പോൾ ഡെങ്കിയുടെ പുറകെ. ഈ ഈ പറഞ്ഞ മാതിരി നമ്മൾ അസുഖങ്ങളെ ചേസ് ചെയ്യുകയാണ്. അതല്ല യഥാർത്ഥത്തിൽ ഒരു നല്ല പൊതുജനാരോഗ്യ നയം. പക്ഷേ ആരോഗ്യ വകുപ്പിന് കീഴിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ വേണം. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ചരിത്രം അല്ലെങ്കിൽ 10 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ ഭീഷണി വൈറസാണ്. അപ്പോൾ ഈ ഇത്രയും പ്രശ്നമുണ്ടാകുന്ന വൈറസുകൾക്കെതിരെ ഒരു നയം നമുക്കില്ല. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, നമ്മൾ ഏറ്റവും മികച്ച ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കണം. അതിന് ഒരു ദിവസം പോലും വൈകാൻ പാടില്ല. അതിന് പൈസ ഒരു തടസ്സമാകാൻ പാടില്ല. ഇനി എന്ത്? അതൊരു വലിയ ചോദ്യമാണ്. പൊതുജനാരോഗ്യ നയം രൂപീകരിക്കുക എന്നതാണ് ഏക പോംവഴി. അതിനായി വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കേണ്ടതുണ്ട്. ആരോഗ്യ വകുപ്പ് മാത്രം വിചാരിച്ചാൽ നമ്മുടെ ഈ പകർച്ചവ്യാധികളും അതുപോലെയുള്ള രോഗങ്ങൾ മുഴുവനായി തടയാൻ കഴിയില്ല. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണം, അതിനാണ് ഒരു പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഏജൻസി അത് രൂപീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ച്. അത് നമ്മളൊരു സെമിനാറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യത്തിലൊരു പോസിറ്റീവായിട്ടൊരു സമീപനം എടുത്തിട്ടുണ്ട്. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇപ്പോൾ രോഗങ്ങൾ യഥാർത്ഥത്തിൽ പകരുന്നത് ഒന്ന് കുടിവെള്ളത്തിലൂടെയാണ്. അപ്പോൾ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എങ്ങനെ ചെറുക്കാൻ കഴിയും? കുടിവെള്ളം ശുദ്ധജലം എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ശുദ്ധജലം എത്തിക്കാൻ അത് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് കഴിയുന്നത്. അതോടൊപ്പം ഇപ്പോൾ കൊതുകുജന്യ രോഗങ്ങൾ, കൊതുക് പരത്തുന്ന രോഗങ്ങൾ അത് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ, പകരാതിരിക്കണമെങ്കിൽ അത് പരിസരം മാലിന്യ വിമുക്തമാകണം. അപ്പോൾ അതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണം വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ വായുവിലൂടെ പകരുന്നുണ്ട്. അപ്പോൾ അതും പരിസരം മാലിന്യ വിമുക്തമായി നമുക്ക് സംരക്ഷിച്ച് നിർത്തണം. അപ്പോൾ എല്ലാ വകുപ്പുകളുടെയും കൂട്ടായ്മയിലൂടെ മാത്രമേ ഈ ഒരു പിന്നെ പകർച്ചവ്യാധികൾ പകരുന്നത് നമുക്ക് തടയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഒരു കർമ്മ പദ്ധതിക്ക് രൂപം കൊടുക്കുക എന്നുള്ളത് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയാൽ ഒരു പരിധിവരെ രോഗനിവാരണം സാധ്യമെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധരും പറയുന്നു. വെപ്രാളം വേണ്ട, പേടി വേണ്ട, ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് കരുതലോട് കൂടി നമ്മുടെ റോഡ് ക്രോസ് ചെയ്യുന്ന പോലെയാണ്. വെപ്രാളപ്പെട്ട് ക്രോസ് ചെയ്യേണ്ട, സമാധാനമായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്താണെന്ന് അറിഞ്ഞ് ക്രോസ് ചെയ്താൽ സേഫാണ്. അതേപോലെ തന്നെ ഈ കാര്യവും, ഇതൊരു പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അസ്വാഭാവികമായിട്ടുള്ള കുറേ മരണങ്ങളും ഒക്കെ നടന്നു പക്ഷികളുടെ. അപ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മൾ ആ കെയർഫുള്ളായിട്ട് പെരുമാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നു കണ്ണു ചിമ്മിയാൽ വിലപ്പെട്ട നിരവധി ജീവനുകൾ രോഗങ്ങൾ കവരുമെന്നിരിക്കെ നമുക്ക് വേണ്ടത് കരുതലോടെയുള്ള പ്രവർത്തനവും അതീവ ജാഗ്രതയും. ആശങ്ക വേണ്ട, എല്ലാം നിയന്ത്രണ വിധേയം. പക്ഷേ ഈ അനുഭവങ്ങൾ പാഠമായില്ലെങ്കിൽ ആരോഗ്യ കേരളത്തിന്റെ ഐശ്വര്യം കെടും.